നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ തുടങ്ങിവച്ച യുദ്ധം ഏറ്റെടുക്കാൻ യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കാൻ യു ഡി എഫ് യോഗം തീരുമാനിച്ചു ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ തുറന്ന പറച്ചിൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് യോഗത്തിൽ വിലയിരുത്തിയത് അൻവറിനെ കൊള്ളുവാനും തള്ളുവാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ വിഷയങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കാനും യുഡിഎഫ് തീരുമാനിച്ചിട്ടു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് യുഡിഎഫ് നിർണായക തീരുമാനം എടുത്തത് ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടറിയേറ്റിലും ശക്തമായ സമര പരിപാടികൾ നടത്താനാണ് യു ഡി എഫിന്റെ തീരുമാനം അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ യുഡിഎഫിന്റെ നീക്കമു ഓൺലൈൻ യോഗം നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എൽഡിഎഫുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച അൻവർ ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുന്നു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പി വി അൻവർഎൽ മുന്നണി സംവിധാനങ്ങൾ നിന്ന് പുറത്തേക്ക് മുന്നണി സംവിധാനത്തിൽ തുടരാൻ അൻവറിനോ അൻവറുമായി യോജിച്ചു പോകാൻ എൽഡിഎഫിനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ ഉടൻ മാറ്റി നിർത്തും മിണ്ടിപ്പോകരുത് എന്ന മുഖ്യമന്ത്രിയുടെയും സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെയും വിലക്ക് ലംഘിച്ചാണ് പി വി അൻവർ ആഞ്ഞടിച്ചത് അതും പ്രതിപക്ഷം പോലും പറയാൻ മടിക്കുന്ന തരത്തിൽ പിണറായിക്കെതിരെ രണ്ടും കൽപ്പിച്ച ആഭ്യന്തരമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ മുഖ്യമന്ത്രി യോഗ്യനല്ല എന്ന് കൂടി തുറന്നടിച്ചതോടുകൂടി അൻവറും സിപിഎമ്മും തമ്മിലെ ബന്ധം മുറിഞ്ഞു മുന്നണി അച്ചടക്കത്തിന്റെ പരിധിയെല്ലാം ലംഘിച്ച് പി വി അൻവറിനെതിരെ സിപിഎം നിലപാട് കൂടുതൽ കടുപ്പിക്കും ഇടത് എന്ന പരിഗണനയോ പരിവേഷമോ ഇനി പി വി അൻവറിന് ഉണ്ടാകില്ല നിയമസഭാ സമ്മേളനം നാലിന് തുടങ്ങാനിരിക്കെ പാർലമെന്ററി പാർട്ടിയിലും അൻവറിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല സ്വതന്ത്ര എം എൽ എ ആയതിനാൽ തന്നെ സാങ്കേതിക പരിപാടികൾക്ക് അല്ലെങ്കിൽ സാങ്കേതിക നടപടികൾക്ക് സിപിഎമ്മിന് പരിമിതിയുണ്ട് പാർലമെന്റ് യോഗത്തിൽ നിന്നാണ് മാറ്റി നിർത്തുന്നത് പാർട്ടി സംവിധാനം അടിമുടി ഇറങ്ങി അൻവറിനെ പ്രതിരോധിക്കും ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ മുഖ്യമന്ത്രി രാജിവെച്ച് ആരോപണങ്ങളെ കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗ് സബ്സർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം പ്രതികരിച്ചു കുറ്റാരോപിതരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും വകുപ്പ് മന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുമുള്ള ഭരണകക്ഷി എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേരളം ചരിത്രത്തിൽ ആദ്യമായാണ് അതുകൊണ്ടുതന്നെ അതിന്റെ ഗൌരവം പ്രസക്തിയും ഏറെയാണ് ഇനിയും മുടന് ന്യായങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കാതെ സ്ഥാനമൊഴിയുന്നതാണ് മുഖ്യമന്ത്രിക്ക് അഭികാമ്യമെന്നും പി എം എ സലാം പറ സ്വർണ്ണക്കടത്ത് മുതൽ ആഭ്യന്തര വകുപ്പിന്റെ ആർ എസ് എസ് ബന്ധം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് മുസ്ലിം ലീഗും യുഡിഎഫും പലതവണ കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ് അൻവറിന്റെ പ്രതികരണം അതെല്ലാം ശരിവെയ്ക്കുകയാണ് സ്വർണം വിഴുങ്ങുന്ന നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുന്ന കേസുകൾ പെരുക്ക മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാൻ പാടുപെടുന്ന ഒരു സാഹചര്യം ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ആലയമാക്കുന്ന പോലീസിനെ കുറിച്ച് യു ഡി എഫ് പലപ്പോഴായി മുന്നറിയിപ്പ് നൽകുകയും പ്രക്ഷോഭങ്ങൾ നയിക്കുകയും ചെയ്തതാണ് പാളയത്തിലെ പടയാളികളിൽ ഒരാൾ തന്നെ അതെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അല്പമെങ്കിലും നാണവും മാനവും മാനവുമുണ്ടെങ്കിലും മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടതെന്നാണ് പി എം എ സലാം പറയുന്നത്